ഹലോ ഫ്രണ്ട്സ് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത് വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവർ എങ്ങനെ പേര് ചേർത്തും എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുള്ള വോട്ടർ ലിസ്റ്റ് രണ്ടായിരത്തി പതിനഞ്ചിന് അടിസ്ഥാനമാക്കിയുള്ള വോട്ടർ ലിസ്റ്റാണ് അതുകൊണ്ട് തന്നെ പുതിയ വോട്ടർമാർക്കും രണ്ടായിരത്തി പതിനഞ്ചിൽ വോട്ട് ചെയ്യാത്ത വോട്ടർമാർക്കും ഈ ലിസ്റ്റിൽ പേര് കാണാൻ സാധിക്കില്ല ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുള്ള വോട്ടർ ലിസ്റ്റിൽ നമ്മുടെ പേര് ഉണ്ടോ എന്നും ഇല്ലെങ്കിൽ അത് എങ്ങനെ ഏഡ് ചെയ്യാമെന്നും ഈ വീഡിയോ കൃത്യമായി കാണിച്ചു തരുന്നു ഇതിനുവേണ്ടി ഗൂഗിളിൽ കേരള സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് സെർച്ച് ചെയ്യുക തുടർന്ന് വരുന്ന ഫസ്റ്റ് ലിങ്ക് ഓപ്പൺ ചെയ്യുക ഇതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് തുടർന്ന് ഓപ്പണായി വരുന്നത് കേരള സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിലേക്കാണ് തുടർന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നെയിം ഇൻക്ലൂഷൻ എന്ന ഓപ്ഷൻ നമുക്കവിടെ കാണാൻ സാധിക്കും ഇതാണ് പേര് ഏഡ് ചെയ്യാനുള്ള ഓപ്ഷൻ അതോടൊപ്പം കറക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനും നമ്മുടെ പേര് വേറെ ഭാഗത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും നമ്മുടെ നിലവിലെ സ്റ്റാറ്റസ് അറിയാനും വോട്ടർ ലിസ്റ്റിൽ നമ്മുടെ പേര് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഓൺലൈൻ സർവീസ് ഫോർ പ്രവാസി എന്നൊരു ഓപ്ഷനും നമുക്ക് അവിടെ കാണാൻ സാധിക്കും നമുക്കിവിടെ ചെയ്യേണ്ടത് നെയിം ഇൻക്ലൂഷനിൽ നമ്മുടെ പേര് ആഡ് ചെയ്യുകയാണ് വേണ്ടത് അതിന് മുമ്പ് നമ്മുടെ പേര് വോട്ടർ ലിസ്റ്റിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം നമ്മുടെ പേര് അതിലില്ലെങ്കിൽ നമ്മുടെ കുടുംബാംഗങ്ങളുടെയോ അല്ലെങ്കിൽ അയൽവാസിയുടെയോ സീരിയൽ നമ്പർ നമ്മൾ ഓർമ്മിച്ച് വെക്കേണ്ടതുണ്ട് ഇതിനു വേണ്ടി വോട്ടർ ലിസ്റ്റ് എന്ന ബോക്സ് ക്ലിക്ക് ചെയ്യുക തുടർന്ന് ഓപ്പൺ ആയി വരുന്ന പേജിൽ നമ്മുടെ ഡിസ്ട്രിക്റ്റ് ലോക്കൽ ബോഡി പോളിംഗ് സെക്ഷൻ അതുപോലെ തന്നെ നമ്മുടെ വാർഡ് നമുക്ക് ലാംഗ്വേജ് ഏതാണ് വേണ്ടത് ഇംഗ്ലീഷ് ഓർ മലയാളം നമുക്ക് സെലക്ട് ചെയ്യേണ്ടതാണ് ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം സെർച്ച് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യേണ്ടതാണ് ഇവിടെ പോളിംഗ് സേഷൻ എന്ന് പറയുന്നത് നമ്മൾ സാധാരണയായി നമ്മൾ വോട്ട് ചെയ്യാൻ പോകുന്ന സേഷനെയാണ് പോളിംഗ് സേഷൻ എന്ന് പറയുന്നത് അവിടെ സെർച്ച് എന്ന് കൊടുത്താൽ നമുക്ക് നീണ്ട ഒരു ലിസ്റ്റ് നമുക്കവിടെ കാണാൻ സാധിക്കും അതായത് നമ്മുടെ പോളിംഗ് ബൂത്തിൽ എത്രയോ പേര് വോട്ട് ചെയ്യുന്നുണ്ടോ അത്രയും പേരുടെ പേരുകൾ നമുക്കവിടെ കാണാൻ സാധിക്കും അതിൽ നിന്ന് നമ്മുടെ കുടുംബാംഗത്തിൻ്റെയോ അല്ലെങ്കിൽ അയൽവാസിയുടെയോ പേര് നമ്മൾ കണ്ടെത്തി അതിൻ്റെ സീരിയൽ നമ്പർ നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ് ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് സീരിയൽ നമ്പർ അതിനുശേഷം നമ്മൾ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക തുടർന്ന് നെയിം ഇൻക്ലൂഷൻ എന്നത് ക്ലിക്ക് ചെയ്യേണ്ടതാണ് അവിടെ നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് ഫിൽ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് നമ്മുടെ ഡിസ്ട്രിക്ട് അതുപോലെ തന്നെ ലോക്കൽ ബോഡി വാർഡ് പോളിംഗ് സ്റ്റേഷൻ എന്നിവയെല്ലാം കൃത്യമായി ഫിൽ ചെയ്തതിന് ശേഷം അപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ കാണാം നമ്മുടെ പേര് ഏതെങ്കിലും ഒരു എലക്ഷനിൽ നമുക്ക് ഇൻക്ലൂഡഡ് ആണോ അങ്ങനെ ഇൻക്ലൂഡഡ് ആണെങ്കിൽ നമ്മുടെ വോട്ടർ ഐ ഡി നമ്പർ നമ്മൾ അവിടെ കൊടുക്കേണ്ടതാണ് നമ്മൾ പുതിയ വോട്ടർ ആണെങ്കിൽ നമ്മൾ അല്ല അപ്പോൾ നമ്മൾ നേരത്തെ നോട്ട് ചെയ്തു വെച്ച നമ്മുടെ ബന്ധുവിൻ്റെയോ അയൽവാസിയുടെയോ സീരിയൽ നമ്പർ നമ്മൾ അവിടെ അടിച്ചു കൊടുക്കേണ്ടതാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ ഏഡ് ചെയ്യുന്നത് വേറെ വോട്ടർ ലിസ്റ്റിലൊന്നും പേരില്ലാത്ത ഒരാളെയാണ് അതുകൊണ്ട് നമ്മൾ ഫാമിലിയുടെയോ നൈബറിൻ്റെയോ വോട്ടർ ലിസ്റ്റ് സീരിയൽ നമ്പർ നമ്മളവിടെ അടിച്ചു കൊടുക്കേണ്ടതാണ് അപ്പോൾ നമ്മൾ അവിടെ നോയാണ് സെലക്ട് ചെയ്യേണ്ടത് അതിന് ശേഷം നമ്മുടെ സീരിയൽ നമ്പർ അവിടെ അടിച്ചു കൊടുക്കുക തുടർന്ന് അവിടെ നമ്മൾ ബാക്കി കാണുന്ന ഡീറ്റെയിൽസ് എല്ലാം അവിടെ ഫിൽ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് നമ്മുടെ പേര് അത് ഇംഗ്ലീഷിലും മലയാളത്തിലും നമ്മൾ അവിടെ ഫിൽ ചെയ്ത് കൊടുക്കേണ്ടതാണ് നമുക്കവിടെ ലെഫ്റ്റ് സൈഡിൽ കാണാൻ സാധിക്കും എൻ്റർ സീരിയൽ നമ്പർ ഓഫ് റിലേറ്റീവ് ഓർ നെയ്ബർ അപ്പോൾ നമ്മൾ റിലേറ്റീവിൻ്റെ ആണ് കൊടുക്കണമെങ്കിൽ റൈറ്റ് സൈഡിൽ അവിടെ നമ്മൾ റിലേറ്റീവ് എന്നും അല്ലെങ്കിൽ നെയ്ബർ ആണെങ്കിൽ നെയ്പർ ഒന്ന് സെലക്ട് ചെയ്യേണ്ടതാണ് ഇവിടെ ഞാൻ ഇപ്പോൾ ഫാമിലി മെമ്പറേയാണ് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഫാമിലി മെമ്പർ എന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മലയാളത്തിലും ഇംഗ്ലീഷിലും നമ്മുടെ പേര് അവിടെ ഫിൽ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അതിൻ്റെ നെയിം ഇൻ മലയാളം എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നമുക്കൊരു മലയാളം കീബോർഡ് അവിടെ നമുക്ക് കാണാൻ സാധിക്കും ആ കീബോർഡിൽ ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നേരെ ഗൂഗിളിൽ പോയിട്ട് ഗൂഗിൾ മലയാളം എന്ന് സെർച്ച് ചെയ്താൽ ഫസ്റ്റ് വരുന്ന ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആവശ്യമുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അത് മലയാളത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് ഇവിടെ നമ്മൾ ഇംഗ്ലീഷിൽ എന്ത് ടൈപ്പ് ചെയ്താലും അത് ഓട്ടോമാറ്റിക്കായിട്ട് മലയാളത്തിലേക്ക് കൺവേർട്ടാകുകയും അവിടെ നമുക്ക് കോപ്പി എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നേരിട്ട് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യാവുന്നതുമാണ് തുടർന്ന് കുറച്ച് ഡീറ്റെയിൽസും കൂടി നമുക്ക് അവിടെ ഫിൽ ചെയ്യേണ്ടതുണ്ട് അതായത് നമ്മുടെ വീടിൻ്റെ ഹൗസ് നമ്പർ അതുപോലെ തന്നെ ഹൗസ് നെയിം അങ്ങനെയുള്ളത് അത് ഇംഗ്ലീഷിലും മലയാളത്തിലും നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടതുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മലയാളത്തിലേക്ക് കൺവേർട്ട് ചെയ്ത് ഇവിടെ കൊണ്ട് കോപ്പി ചെയ്താലും മതിയാകും ഇതിൽ റെഡ് മാർക്ക് കാണുന്നവയെല്ലാം നിർബന്ധമായും ഫിൽ ചെയ്യേണ്ടവയാണ് അതെല്ലാം ഫിൽ ചെയ്തതിന് ശേഷം താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്കവിടെ സബ്മിറ്റ് എന്നൊരു ഓപ്ഷൻ നമുക്കവിടെ കാണാം അതിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ നമുക്ക് അപ്ലിക്കേഷൻ ഐ ഡി നമുക്കവിടെ കാണാൻ സാധിക്കുന്നതാണ് അതോടൊപ്പം ഹിയറിംഗ് ഡേറ്റും ഹിയറിംഗ് ടൈമും നമുക്കവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇവർ തരുന്ന ഹിയറിംഗ് ഡേറ്റിൽ നമ്മൾ ആ ടൈമിൽ നമ്മൾ നേരിട്ട് പഞ്ചായത്ത് ഓഫീസിൽ പോയി പഞ്ചായത്ത് സെക്രട്ടറി നേരിട്ട് കാണേണ്ടതുണ്ട് അതോടുകൂടിയാണ് ഇതിൻ്റെ പ്രോസസ്സ് പൂർണ്ണമാകുന്നത് നമുക്ക് ഇനി ഇതിലൊരു ഫോട്ടോ കൂടി അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അതിനുവേണ്ടി ഫോട്ടോ അപ്ലോഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇമേജ് ജെ പി ജി ഫോർമാറ്റിലായിരിക്കണം അതുപോലെ തന്നെ ടു ഫോർട്ടി വിടുത്തും ത്രീ ട്വൻറ്റി ഹൈറ്റിലും ആയിരിക്കണം അതുപോലെ തന്നെ അഞ്ച് കെ ബി മുതൽ മുപ്പത് കെ ബി വരെ ഇടയിലുള്ള സൈസിലുള്ള ഒരു ഫോട്ടോ ആയിരിക്കണം ഫോട്ടോ നമുക്ക് റീസൈസ് ചെയ്യണമെങ്കിൽ ഗൂഗിളിൽ സിമ്പിൾ ഇമേജ് റീസൈസർ എന്ന് സെർച്ച് ചെയ്യുക തുടർന്ന് വരുന്ന ഫസ്റ്റ് ലിങ്ക് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ഇമേജ് അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ഇവിടെ നമുക്ക് നമ്മുടെ ഇമേജിൻ്റെ സൈസും വിഡുത്തും ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് നമ്മളവിടെ വിടുത്തിൻ്റെ അവിടെ ടു ഫോർട്ടിയും അതുപോലെ തന്നെ ഹൈറ്റിൻ്റെ അവിടെ ത്രീ ട്വൻ്റിയും നമുക്ക് ആവശ്യമുള്ള അതിനനുസരിച്ച് സെറ്റ് ചെയ്തതിനു ശേഷം റീസൈസ് എന്നത് അമർത്തുക അപ്പോൾ നമുക്ക് റീസൈസ് ചെയ്തു വരുന്ന ഇമേജ് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ഇതിൽ നിന്ന് എടുക്കാവുന്നതാണ് അത് നമ്മൾ ഡെസ്ക്ടോപ്പിലേക്ക് സേവ് ചെയ്ത് വെക്കുക തുടർന്ന് നമുക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുള്ള ഭാഗത്തേക്ക് നമ്മൾ പോവുക അതിൽ നമ്മൾ ബ്രൗസ് എന്ന ഭാഗത്ത് നമ്മുടെ ഈ കൺവേർട്ട് ചെയ്ത ഇമേജ് നമുക്കവിടെ അറ്റാച്ച് ചെയ്യാവുന്നതാണ് അതിനടിയിലായി ക്രോപ്പ് എന്ന ഓപ്ഷൻ നമുക്കവിടെ കാണാം നമ്മൾ ക്രോപ്പ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാതെ ഫോട്ടോ അവിടെ കൺഫേം ചെയ്ത് നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കില്ല നമ്മളപ്പോൾ ആദ്യം തന്നെ ഫോട്ടോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ക്രോപ്പ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് കൺഫേം എന്ന ബട്ടൺ അമർത്തുക അപ്പോൾ നമുക്ക് മുകളിൽ ഇമേജ് അപ്ലോഡ് സക്സസ്ഫുള്ളി എന്ന് കാണാൻ സാധിക്കും അതിനുശേഷം ക്ലിക്ക് ടു പ്രിൻറ്റ് പി ഡി എഫും പ്രിൻറ് ഫോമും എന്ന രണ്ട് ഓപ്ഷൻ നമുക്കവിടെ കാണാൻ സാധിക്കും ഇതിൽ നമ്മൾ ആദ്യം ക്ലിക്ക് ടു പ്രിൻറ്റ് പി ഡി എഫ് എന്നത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കത് ഡൗൺലോഡ് ചെയ്യാൻ നമുക്കവിടെ സാധിക്കും ആ പ്രിൻ്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്തതിനു ശേഷം ഹിയറിംഗ് ഡേറ്റിനെ അത് പ്രിൻ്റ് ഔട്ട് എടുത്തുകൊണ്ട് നമ്മൾ അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടതാണ് നമ്മളെ വോട്ടർ ലിസ്റ്റിൽ നമ്മളെ ഉൾപ്പെടുത്തണം എന്നുള്ള ഒരു റിക്വസ്റ്റാണ് ഇത് നമുക്കവിടെ കാണാൻ സാധിക്കുക അതിനുശേഷം പ്രിൻറ്റ് ഫോം ഫോർ എന്നത് ക്ലിക്ക് ചെയ്യുക അത് ഡൗൺലോഡ് ചെയ്ത് എടുത്തതിന് ശേഷം പ്രിൻ്റ് എടുത്തുകൊണ്ട് ഇതും നമ്മൾ ഹിയറിംഗ് ഡേറ്റിൽ അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട് നമ്മൾ ഫിൽ ചെയ്ത് കൊടുത്ത എല്ലാ ഡീറ്റെയിൽസും ഉള്ള ഒരു ഫുൾ ഡീറ്റെയിൽ അപ്ലിക്കേഷൻ ഫോം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് ഈ രണ്ട് ഫോമുകളും നമ്മൾ ഹിയറിംഗ് ഡേറ്റിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതാണ് ഹിയറിംഗ് ഡേറ്റിൽ നമ്മൾ നേരിട്ട് പോയി അപ്ലിക്കേഷൻ സമർപ്പിക്കുന്നതോടെ വോട്ടർ ലിസ്റ്റിൽ നമ്മുടെ പേര് വരുന്നതാണ്